ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്ത എന്നെ പകർത്തി വന്നോളൂ. മതിയല്ലോ, നിങ്ങൾ കാശിംബായി തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്തും പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കുക. ആ ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ അച്ഛന്റെ മുഖത്തിന് നേരിട്ട് തന്നെ ക്യാമറ വെച്ചില്ല. ഇവര് വിവരമില്ല. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവും അച്ഛോ. കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്ത് മനസ്സിലായില്ലേ? കൊച്ചുവെളുപ്പാൻ കാലം തൊട്ടുള്ളതില്ല. കാശിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത് ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ശശി കുറിച്ച് ആഘോഷിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന കരുതി നമ്മളെന്തിനാണ് പേടിക്കുന്നത് അല്ലേ? ഇവിടെ പേടിക്കണ്ട, നമ്മുടെ പോലീസാണ്. കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവർ ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ അവർ ഉരുട്ടല്ലേ? എന്തിനാ നിനക്കൊക്കെ കണ്ടു രസിച്ചാണ്? ഏയ് അതല്ല, അച്ഛനും കൂടി എന്തെങ്കിലും ഉരുട്ടുമ്പോ നമുക്കൊരു കമ്പനി ആവില്ലെന്ന് വെച്ചാ അല്ല അത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? കുമ്പം പതിനാറ് വെളുത്തിന് 6:30 എന്റെ ജനനം. ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ? ആ ജിമ്മി. ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങിയിട്ടോ?